ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സോമുചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ, വളരെ കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വടയാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. ഈ വട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാബേജ് ആണ്. ഒരു കാബേജിന്റെ കാൽ ഭാഗം ഇതേപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേപോലെയുള്ള ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് കാബേജ് ഉണ്ട്. കാബേജിന്റെ അളവ് അല്പം കൂടെ വേണമെങ്കിൽ കൂട്ടാം. ഞാനിവിടെ ഒരു കാൽ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. ഈ എടുത്ത ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതേപോലെ അരച്ചെടുത്തിരിക്കുന്നത് കണ്ടത്. ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 സവോള, 4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതും ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വടയുടെ ഷേപ്പാക്കി എടുക്കുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അത് ഞാനിത് കുഴച്ചെടുക്കുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് അളവും അതെന്താണെന്ന് പറയാം. അപ്പൊ നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുത്താലോ. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കുക. സവോള, പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഇവിടെ അരച്ചു വെച്ചിരിക്കുന്ന പരിപ്പ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു വടയുടെ ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പൊ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഷേപ്പാക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതിലേക്ക് കുരുമുളക് പൊടിയോ ഗരം മസാലയോ ഒക്കെ ചേർക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഉരുളകളാക്കിയിട്ട് വാടയുടെ ഷേപ്പാക്കി മാറ്റണം. കയ്യിൽ വെച്ച് ഇങ്ങനെ കണ്ടോ, ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ വടയും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ ഇതേപോലെ ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്, ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. ഹൈ ഫ്ലെയിം ആകുമ്പോഴത്തേക്കും നമുക്ക് പുറം മാത്രമേ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ, അകം വേഗത്തില്ല. രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആകുന്ന രീതിയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട, ഒരു 2-3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇട്ട ഉടനെ ഒന്നും ഇളക്കരുത്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഇത് ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. നല്ല ചൂടോടുകൂടെ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ കാബേജ് വട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.